ജയശങ്കർ, നല്ല നിലയിൽ എന്ന വാക്കിന്റെ അർത്ഥം നിഘണ്ടുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു നിയമോപദേശം, അതാണിപ്പോൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ശശീന്ദ്രനെതിരെ കേസ് വേണ്ട, ശശീന്ദ്രനെതിരെ കേസുമായി മുന്നോട്ട് പോകേണ്ട എന്നൊരു നിയമോപദേശം ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിന്റെ നിഘണ്ടുവിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള നിയമോപദേശത്തെ? അല്ല, ഇതില് ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നല്ല നിലയിൽ എന്ന് പറഞ്ഞാൽ വളരെ നല്ല നിലയിൽ എന്ന് നമുക്ക് വാച്യാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം. പോലീസ് ആ രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിയമോപദേശം ആ രീതിയിലാണ് കിട്ടിയത്. ഈ നിയമോപദേശം എന്ന് പറഞ്ഞാൽ അത് ഒരു ഉപദേശം മാത്രമാണ്. നമ്മൾ ഏത് തരത്തിലുള്ള ഉപദേശമാണ് ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള ഉപദേശമാണ് നമുക്ക് ലഭിക്കുക, അത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരേ വിഷയത്തിൽ വിവിധ വ്യക്തികളിൽ നിന്ന് ഉപദേശം തേടുകയാണെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. എല്ലാവരും വ്യാഖ്യാനിക്കുന്ന നിയമം, വിശദീകരിക്കുന്ന നിയമം ഒന്നു തന്നെയാണെങ്കിലും നിയമോപദേശം പലപ്പോഴും പലതായിരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ സർക്കാരും പോലീസും മന്ത്രി ശശീന്ദ്രനും ആഗ്രഹിച്ച രീതിയിലൊരു ഉപദേശമാണ്. ഇത് ആര് കൊടുത്തു എന്ന് എനിക്കറിയില്ല, കൊടുത്ത ആൾ നൽകിയിട്ടുള്ളത് എന്നാണ് ഒന്നാമത്തെ കാര്യം. അതെ, പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ പ്രോസിക്യൂട്ടർ. ഇവിടെ കൊടുത്തിട്ടുള്ള ഉപദേശത്തിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, മന്ത്രി ശശീന്ദ്രന് എതിരെ ഒരു കേസ് ഉണ്ടാകാതിരിക്കുക എന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഇത് ഇന്ത്യൻ പീനൽ കോഡ് അടിസ്ഥാനത്തിൽ ഏതെങ്കിലും നിയമം ഏതെങ്കിലും കുറ്റകൃത്യം നിലനിൽക്കുമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് നമ്മുടെ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആളാണല്ലോ. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ത്യ രാജ്യത്തെ നിയമവും ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അങ്ങനെ ഉള്ള അദ്ദേഹത്തിന്റെ പറഞ്ഞൊരു സത്യപ്രതിജ്ഞ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അത് പ്രോസിക്യൂട്ടർക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല. അത് പോലീസ് ഇന്ത്യൻ പീനൽ കോഡിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യവുമല്ല. ജയശങ്കർ, പക്ഷേ ഇതൊക്കെ നമുക്കൊരു ന്യായമായി പറയാം. ഈ നിഘണ്ടുവിലെ അർത്ഥതലങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു നിയമോപദേശം, ഇത് നമുക്ക് ആദ്യമല്ലല്ലോ കേൾക്കുന്നത്. ശുംഭൻ പ്രയോഗം, എം വി ജയരാജന്റെ ശുംഭൻ പ്രയോഗത്തിൽ നിഘണ്ടുവിൽ അർത്ഥം തേടുകയും അത് കോടതിയിൽ പറയുകയും അതൊക്കെ എം വി ജയരാജന് ഗുണം ചെയ്യുകയും ചെയ്തിട്ടില്ലേ? അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയായി കണ്ടുകൂടെ? ഇല്ല, ഇല്ല, അങ്ങനെയല്ല സംഭവിച്ചത്. എം വി ജയരാജന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എം വി ജയരാജൻ ഒരു ഡിഫൻസ് എന്നുള്ള നിലയ്ക്ക് ശുംഭൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം പരത്തുന്നവൻ എന്നാണെന്ന് ഒരു സംസ്കൃത പണ്ഡിതനെ കോടതിയിൽ വിസ്തരിച്ച് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു. ആ വ്യാഖ്യാനം ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടില്ല, അദ്ദേഹത്തെ ആറുമാസത്തേക്ക് ശിക്ഷ. സുപ്രീംകോടതിക്ക് ബോധ്യപ്പെട്ടില്ല, അതുകൊണ്ട് സുപ്രീംകോടതി അദ്ദേഹത്തിന്റെ ശിക്ഷ ശരിവച്ചു. ആ ശിക്ഷയുടെ കാലാവധി കുറച്ചു, നാലാഴ്ചയായിട്ട് കുറച്ചു. ഹൈക്കോടതിക്കോ സുപ്രീംകോടതിക്കോ ബോധ്യപ്പെട്ടില്ല ശുംഭൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം പരത്തുന്നവൻ എന്നാണ്. ഇവിടുത്തെ പ്രശ്നം അതല്ല, അതൊരു ഡിഫൻസാണ് പ്രതി എന്നുള്ള. ഇനിയിപ്പോ ശശീന്ദ്രന്റെ പേരിൽ കേസെടുത്തെങ്കിൽ അദ്ദേഹവും ഈ രീതിയിൽ തന്നെ കോടതിയിൽ വ്യാഖ്യാനിക്കുമായിരുന്നു. ആ വ്യാഖ്യാനം കോടതി സ്വീകരിക്കുമല്ലോ എന്നുള്ള വേറെ കാര്യം. ഇവിടുത്തെ പ്രശ്നം, ഈ തെറ്റായ ചോദ്യം ചോദിക്കാൻ തെറ്റായ ഉത്തരം നേടിയെടുക്കാൻ ചോദിച്ചുള്ളതാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നല്ല സർക്കാർ ആരായേണ്ടിയിരുന്നത്. അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഭരണഘടന ലംഘിച്ചിട്ടുണ്ടോ, സത്യപ്രതിജ്ഞ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അല്ലാതെ ഇന്ത്യൻ പിന്നൽ കോഡിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആക്ടിന്റെ കീഴിലോ ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമല്ല ചോദിക്കേണ്ടിയിരുന്നത്. അപ്പൊ തെറ്റായ ചോദ്യം ചോദിക്കുകയും തെറ്റായ ഉത്തരം നേടിയെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതാണ് അതിന്റെ ചുരുക്കം.